വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അരക്കൊല്ല പരീക്ഷ പേപ്പറാണ്. നാലാം ക്ലാസ്സിലെ കഴിഞ്ഞ അരക്കൊല്ല പരീക്ഷയുടെ പേപ്പറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അതുപോലെ മറ്റു ക്ലാസ്സുകളുടെ അരക്കൊല്ല പരീക്ഷയുടെയും അതുപോലെ ഓരോ പാഠത്തിൻ്റെയും മോഡൽ പേപ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഒന്നാമത്തെ ആക്ടിവിറ്റി, യോജിപ്പിക്കാം. തൊട്ടടുത്ത് കാണുന്ന കോളത്തിൽ നിന്നും അനുയോജ്യമായവ യോജിപ്പിച്ച് കൊടുക്കുക. ഒന്നാമത്തത് പ്രവാചകരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. രണ്ട്, നൂഹ് നബിയെയും വിശ്വാസികളെയും കപ്പലിൽ കയറ്റി രക്ഷിച്ചു. മൂന്നാമത്തത് ദഅവത്തിന്റെ അർത്ഥം ക്ഷണിക്കൽ എന്നാണ് ദഅവത്തിന്റെ അർത്ഥം. നാലാമത്തത് മുർസലുകളുടെ തബ്ലീഗ് അല്ലാത്ത എല്ലാ സിഫത്തുകളും നബിമാർക്കുണ്ട്. അഞ്ചാമത്തത് നായ പന്നി അല്ലാത്ത എല്ലാ രൂപത്തിലും രൂപപ്പെടും, ആര്? മലക്കുകൾ. ആറാമത്തത് തൗഹീദിന്റെ നേർവിപരീതം, തൗഹീദിന്റെ നേർവിപരീതമാണ് ഷിർക്ക്. അത് ബ്രാക്കറ്റിൽ നിന്നും യോജിപ്പിക്കുക. ഒന്നാമത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തത് രണ്ടെണ്ണം വീതം എഴുതാം. ഒന്നാമത്തത് ഖുർആനിൽ പറയപ്പെട്ട മുർസലുകൾ, ഖുർആനിൽ പറയപ്പെട്ട 25 മുർസലുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ്. ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം. ഇനി രണ്ടാമത്തെ ചോദ്യം, മുർസലുകൾക്ക് മുസ്തഹീലായ സിഫത്തുകൾ, മുർസലുകൾക്ക് മുസ്തഹീലായ സിഫത്തുകൾ രണ്ടെണ്ണം എഴുതുക. ഇനി മൂന്നാമത്തത് മലക്കുകളുടെ വിഭാഗങ്ങൾ രണ്ടെണ്ണം എഴുതുക. ഒന്ന് ഹമലത്തുൽ അർഷ്, അർഷിനെ ചുമക്കുന്നവർ. രണ്ട് ഹാഫൂൻ, അർഷിനെ ചുറ്റുന്നവർ. ഇനി നാലാമത്തത് ദഅവത്തിൻ്റെ ഇനങ്ങൾ, ദഅവത്തിൻ്റെ ഇനങ്ങളിൽ നിന്ന് രണ്ടെണ്ണം. ഒന്ന് അവിശ്വാസികളിലേക്ക് സത്യമതത്തിൻ്റെ സന്ദേശം എത്തിക്കുക, അതാണ് ഒന്ന്. രണ്ടാമത്തത് വിശ്വാസികളെ സത്യപാതയിലേക്ക് വിളിക്കുകയും അവർക്ക് ഉത്ബോധനം നൽകുകയും ചെയ്യുക, അത് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ഒന്നാമത്തത് വിശുദ്ധ ഖുർആൻ എല്ലാ കാലക്കാർക്കും ദേശക്കാർക്കും ഡാഷ്. രണ്ടാമത്തത് ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു കിതാബുകളും ഏടുകളുമെല്ലാം ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു കിതാബുകളും ഏടുകളുമെല്ലാം ദുർബലപ്പെട്ടതാകുന്നു. ഇനി മൂന്നാമത്തത് ഉരിപ്പിക്കാൻ, നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ ഡാഷ്. നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് അള്ളാഹുവിനെയാണ്. നാലാമത്തത് നിർബന്ധമായും അള്ളാഹുവിന് ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങൾക്ക് ഡാഷ്. നിർബന്ധമായും അള്ളാഹുവിനുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങൾക്ക് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നു.
ഇനി അവസാനത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. ഒന്ന്, ഈ ദുനിയാവും അതിലെ സർവ വസ്തുക്കളും ലഭിക്കുന്നതിലേറെ ഉത്തമമാണ്, അത് എന്താണ്? ഉത്തരം, നിങ്ങൾ കാരണം ഒരാൾക്ക് അള്ളാഹു സന്മാർഗം നൽകിയാൽ ഈ ദുനിയാവും അതിലെ സർവവസ്തുക്കളും ലഭിക്കുന്നതിലേറെ ഉത്തമമാണ്. രണ്ടാമത്തെ ചോദ്യം, ഹജ്ജത്തുൽ വിദാഇൽ നടത്തിവാങ്ങൽ പ്രസംഗത്തിനൊടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പോൾ നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷയുടെ മോഡൽ പേപ്പറിൻ്റെ ചോദ്യോത്തരങ്ങൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.